Hello friends, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു കിടുക്കാജ് വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ അപ്പൂനെ ശിവൻ മസാലദോശയൊക്കെ എടുത്തു കൊടുക്കുന്നതും അതൊന്നും സാരമില്ല. അപ്പുവിടത്തിയുടെ സന്തോഷത്തിനും അപ്പുവിടത്തിയുടെ നല്ലതിനും വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. അപ്പുവിടത്തി വിഷമിക്കേണ്ട, ഇനി ഇതിൻ്റെ പേരിൽ ആരും വഴക്ക് കൂടുക വേണ്ട എന്നും പറഞ്ഞ് ശിവൻ കുളിക്കാനായിട്ട് പോവുകയാണ്. ഇതേ സമയം ശിവൻ പോയി കഴിഞ്ഞതും നമ്മുടെ ദേവി, ദേ ബാലേട്ടാ, ഇതിൻ്റെ പേരിൽ ഇവിടെ ചിലർ മിണ്ടാതെയും മുഖവും വീർപ്പിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു. ആണോ, അതാരായിരുന്നു എന്നും. അപ്പോൾ നമ്മുടെ ബാലൻ അഞ്ജുവിനെ നോക്കുക. അയേ, ഞാനല്ല ബാലേട്ടാ, ഞങ്ങൾക്ക് ഒരു പ്രശ്നവും. വേണമെങ്കിൽ അപ്പുവിനോട് ചോദിച്ചു നോക്ക്. ഇല്ലേ അപ്പൂ, നമ്മൾ തമ്മിൽ വഴക്കൊന്നുമില്ലല്ലോ. ഏയ് ഇല്ല വലിയേട്ടാ, ഞങ്ങൾ തമ്മിൽ വഴക്കൊന്നുമില്ല എന്നും. അപ്പൂ ഇത് കേട്ടത് ശരി ശരി, അപ്പോൾ അഞ്ജലി ഞാനേ പോയി ശിവേട്ടന് ടവൽ എടുത്ത് കൊടുത്തിട്ട് വരട്ടെ എന്നും പറഞ്ഞ് അഞ്ജലി അവിടെ നിന്ന് മുങ്ങി. അഞ്ജലിയും പോയി കഴിഞ്ഞതും നമ്മുടെ ദേവി പറയാ, ദേ അഞ്ജു ടവലെടുത്ത് കൊടുത്താലേ ശിവൻ കുളിക്കാൻ പോകുമെന്ന് തോന്നുന്നു, അതുപോലെ ഇരിപ്പ്. അവളുടെ പോക്ക് കണ്ടില്ലേ ബാലേട്ടാ എന്നും പറഞ്ഞ് ഇങ്ങനെ കളിയാക്കിയൊക്കെ ചിരിക്കുകയാണ്. അതെ, ആ ഇനിയിപ്പോൾ ഒരു പ്രശ്നവും വേണ്ട, എന്ത് ഈസി ആയിട്ടാ ശിവൻ ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തതല്ലേ. അതെ, അത് തന്നെ, ഇവിടെ വലിയൊരു പ്രശ്നം ഉണ്ടാവാതെ ശിവൻ തന്നെയാണ് രക്ഷിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. ഇതേസമയം എല്ലാവരും അവരവരുടെ മുറിയിലേക്ക് പോവുക. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അപ്പൂനെയാണ്. അപ്പു ആ നെക്ലസ് എടുത്ത് വീണ്ടും കണ്ണാടി കൂടെ ഇങ്ങനെ കഴുത്തിൽ വെച്ച് നോക്കുക. ഇതേസമയം ഹരി അങ്ങോട്ട് വരിക. ഹരിക്കാണെങ്കിൽ ഇതൊട്ടും പിടിച്ചില്ല. ഹരി അപ്പോൾ അപ്പുവിനോട് ചോദിക്കുക, എൻ്റെ അപ്പു നീ എന്തിനാ ഇത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുന്നേ? ഹരി, അപ്പോഴേ നോക്കാൻ നീ എന്നെ സമ്മതിച്ചില്ലല്ലോ. അപ്പോഴേക്കും ശിവൻ്റെ കാര്യം പറഞ്ഞ് നീ എൻ്റെ മനസ്സ് വിഷമിപ്പിച്ചു. പിന്നെ ഇപ്പോഴല്ലേ ഞാനൊന്ന് നോക്കുന്നേ, ഒന്ന് നോക്കിക്കോട്ടേടാ എന്നും നമ്മുടെ അപ്പു പറയുക. ഇത് കേട്ടതും ഹരി ഒന്ന് അപ്പുവിൻ്റെ അടുത്ത് ചെന്നിങ്ങനെ നിൽക്കുക. എടി, ഇത് സ്വർണം തന്നെയാണോ? പിന്നെ അല്ലാതെ ഇതെൻ്റെ ഡാഡി തന്നതല്ലേ, സ്വർണം അല്ലാതിരിക്കുമോ എന്നും അപർണ ചോദിക്കുകയാണ്. ഇത് കേട്ടതും ഹരി, ആ നിൻ്റെ ഡാഡി തന്നോണ്ടാ സംശയം, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് സ്വർണം തന്നെയാണോ എന്ന്. ഇത് കേട്ടത് അവിടെ ഇരുന്ന സ്പ്രേ കുപ്പി എടുത്ത് നമ്മുടെ അപർണ, ദേ ഹരിക്കിട്ട് ഒരു ഒറ്റ ഏറിയാൻ പോകുക, അപ്പു വേണ്ട എന്നും പറഞ്ഞ് ഹരി ഒരു ഒറ്റ ഓട്ടം. അപ്പോൾ അപ്പു ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കുക. എന്നിട്ട് ഹരി പോയി കഴിഞ്ഞതും വീണ്ടും ആ നെക്ലസ് എടുത്ത് ഇങ്ങനെ വെച്ച് നോക്കിക്കൊണ്ടേ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും ശിവൻ വീണ്ടും വന്നു. ആ സോറി, ഹരി വീണ്ടും വന്നു. ഹരി വന്നു കഴിഞ്ഞതും നമ്മുടെ അപ്പു ചോദിക്കുക, എന്നാലും ശിവൻ ഇങ്ങനെയൊക്കെ മാറ്റിക്കളയുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. അഞ്ജു എന്തുമാത്രം ദേഷ്യത്തിലായിരുന്നു എന്നോടൊന്ന് അറിയാമോടാ ഹരി. അതെ, ഞാനും പേടിച്ചു പോയായിരുന്നു അപ്പു. അഞ്ജുവും നീയും കൂടെ തമ്മിൽ വഴക്കാവുമെന്നൊക്കെ എനിക്ക് നല്ല ടെൻഷനുണ്ടായിരുന്നു. എന്നാൽ ശിവൻ മസാലദോശയൊക്കെ ആയിട്ട് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി എന്തായാലും നിൻ്റെ മനസ്സ് സോൾവ് ആക്കുമെന്ന്. ദേ ഇതാ ശിവൻ, അവന് പ്രശ്നങ്ങൾ എങ്ങനെ വരുമെന്നും അതെങ്ങനെ സോൾവ് ചെയ്യണമെന്നും നന്നായിട്ടറിയാം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഹരി ഇങ്ങനെ ശിവനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പൊക്കി പൊക്കി പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ബാലനെയാണ്. ബാലൻ അവിടെ ഇങ്ങനെ നിൽക്കുക. ബാലൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ദേവിയും അങ്ങോട്ട് ചെല്ലുക. ദേവി അങ്ങോട്ട് ചെന്നിട്ട് എന്താ ബാലേട്ടാ ഇങ്ങനെ ഒരിരുത്തം? അപ്പോൾ നമ്മുടെ ബാലൻ, ഞാനേ ഓരോ കാര്യങ്ങളിങ്ങനെ ആലോചിക്കുകയായിരുന്നടോ, എന്നാലും ശിവൻ എന്ത് സിമ്പിളായിട്ടാണ് ഒരു വലിയ പ്രശ്നം സോൾവ് ആക്കിയത്. അതെ ബാലേട്ടൻ പറഞ്ഞ സത്യ, ദേ ഈ പേരും പറഞ്ഞ് ഇവിടെ വലിയൊരു പ്രശ്നം ഉണ്ടാവാൻ പോയതാ. എന്താണെന്നറിയാമോ? അപ്പു അഞ്ജും കൂടെ മുഖവും വീർപ്പിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അഞ്ജുവിനെയാണ്. അഞ്ജു മുറിയിലേക്ക് ചെന്നല്ലോ. അപ്പോൾ ശിവനോട് ചോദിക്കുക, എന്താ ഇതുവരെ കുളിക്കാൻ പോയില്ലേ? അതൊക്കെ പോകാം എന്നും പറഞ്ഞ് ശിവനിങ്ങനെ നിൽക്കുക. എന്നാലും ഇത്രയും വലിയൊരു പ്രശ്നം ഇത്ര ചെറുതാക്കി കളഞ്ഞല്ലോ നിങ്ങൾ. ഒരു പ്രശ്നമില്ലാതെ അപ്പു ഒരു മസാലദോശ വാങ്ങിച്ചുകൊണ്ടൊന്ന് കൊടുത്തു. ഇതുവരെ ഞാൻ ഇത്രയും പ്രശ്നത്തിലിരുന്നിട്ട് ഒരു മസാലദോശയെങ്കിലും എനിക്ക് വാങ്ങിത്തരണമെന്ന് തോന്നിയിട്ടുണ്ടോ? അതിന് അപ്പുവിടത്തെ പ്രഗ്നൻ്റ് ആയതുകൊണ്ടല്ലേ അപ്പുവിടത്തേക്ക് മസാലദോശ വാങ്ങിച്ചു കൊടുത്തത്. അപ്പോൾ അഞ്ജലി ചോദിക്കുക, അതെന്താ പ്രഗ്നൻ്റ് ആയവർക്ക് മാത്രമേ മസാലദോശ തിന്നാൻ പാടുള്ളൂ എന്നും. ഇത് കേട്ടതും ആ അങ്ങനെയൊന്നുമില്ല, ഞാനൊരു ഇങ്ങനെ ഒരു പഴയ കഥയൊക്കെ ഇങ്ങനെ കൂട്ടിപ്പെറുക്കി എന്ത് ഏയ് ഒന്നുമില്ല, എനിക്കിങ്ങനെയൊക്കെ പറയാനറിയൂ എന്നും പറഞ്ഞ് ശിവൻ അവിടെ നിന്ന് മുങ്ങുകയാണ്. ഇതേസമയം അഞ്ജലി നിന്ന് ചിരിക്കുക. കള്ളൻ്റെ ഒരു പോക്ക് കണ്ടില്ലേ, ഒരു പ്രശ്നം എത്ര സിമ്പിളായിട്ടാണ് ഈസി ആയിട്ടാണ് അത് തീർത്തു വെച്ചത്. കേമം തന്നെ എന്നൊക്കെ പറഞ്ഞ് അഞ്ജു ഇങ്ങനെ നിൽക്കുക. ഇതേസമയം വീണ്ടും ദേവി ബാലനോട് പറയുക, എന്നാലും ഞാൻ ആകെ പേടിച്ചിരിക്കുകയായിരുന്നു ബാലേട്ടാ അപ്പുവിൻ്റെ കാര്യം ഓർത്തിട്ട്. അതെന്താണോ, അല്ല അപ്പുവും അഞ്ജും കൂടെ പ്രശ്നമായി, ഇനി ഈ കുടുംബത്തിൽ വീണ്ടും സമാധാനം ഇല്ലാതെയായി, എന്തെങ്കിലുമൊക്കെ നടക്കുമെന്നാണ് കരുതിയത്. അതിനിടയിൽ ശിവൻ ഇത്രയും നല്ലൊരു കാര്യം ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല ബാലേട്ട എന്നൊക്കെ. ആ പിന്നല്ലാതെ അവരെ ഞാനാ വളർത്തിയത്, എൻ്റെ അനിയന്മാരവർ. ആ ഇങ്ങനെയൊക്കെ പറയുന്ന ബാലേട്ടനെ നാളെ അവരെന്തെങ്കിലും ചെയ്തൊന്നും പറഞ്ഞ് ആരെങ്കിലും ഒന്ന് ഒരു പരാതി പറഞ്ഞാൽ അവർക്കെതിരെ ഉടവാളെടുക്കുമല്ലോ, അത് പിന്നെ പറയാതിരിക്കാൻ പറ്റുമോടോ?
ആർക്കും ഒരബദ്ധം പറ്റൂലേ എന്നും നമ്മുടെ ബാലൻ പറയാ. ശരി പറ്റിക്കോട്ടെ പറ്റിക്കോട്ടെ, താൻ എന്നെ കളിയാക്കിക്കോ. എന്നെ കളിയാക്കാൻ കിട്ടുന്ന ഒരവസരം താൻ പാഴാക്കാറില്ലല്ലോ. അത് പിന്നെ എങ്ങനെ പാഴാക്കും ബാലേട്ട? ബാലേട്ടനെ കളിയാക്കാൻ ഇങ്ങനെ വല്ലപ്പോഴൊക്കെയല്ലേ എനിക്ക് അവസരം കിട്ടാറുള്ളൂ എന്ന് ദേവിയും. ആ എന്തായാലും ശിവൻ ആ മസാലദോശയും കൊണ്ട് വന്നപ്പോൾ ഞാൻ ആകെ ടെൻഷൻ അടിച്ചായിരുന്നു. ഇനി അപ്പു ഇത് വാങ്ങി കഴിക്കില്ലേ, അഞ്ജു അതിൻ്റെ പേരിൽ വീണ്ടും ദേഷ്യപ്പെടുമോ? എന്നാ അഞ്ജു ആണല്ലോ അപ്പുവിനെടുത്ത് കൊടുക്കോട്ടെ പറ്റിക്കോട്ടെ, താൻ എന്നെ കളിയാക്കിക്കോ. എന്നെ കളിയാക്കാൻ കിട്ടുന്ന ഒരവസരം താൻ പാഴാക്കാറില്ലല്ലോ. അത് പിന്നെ എങ്ങനെ പാഴാക്കും ബാലേട്ട? ബാലേട്ടനെ കളിയാക്കാൻ ഇങ്ങനെ വല്ലപ്പോഴൊക്കെയല്ലേ എനിക്ക് അവസരം കിട്ടാറുള്ളൂ എന്ന് ദേവിയും. ആ എന്തായാലും ശിവൻ ആ മസാലദോശയും കൊണ്ട് വന്നപ്പോൾ ഞാൻ ആകെ ടെൻഷൻ അടിച്ചായിരുന്നു. ഇനി അപ്പു ഇത് വാങ്ങി കഴിക്കില്ലേ, അഞ്ജു അതിൻ്റെ പേരിൽ വീണ്ടും ദേഷ്യപ്പെടുമോ? എന്നാ അഞ്ജു ആണല്ലോ അപ്പുവിനെടുത്ത് കൊടുക്കുകയും ചെയ്തത്, അതുകൊണ്ട് അപ്പു കഴിക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ പ്രശ്നങ്ങളൊന്നൊക്കെ കഴിഞ്ഞു, അതുകൊണ്ട് സമാധാനമായിട്ട് ഉറങ്ങാം. എന്തായാലും ആ തമ്പി ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല ബാലേട്ടാ. അത് തന്നെയാണോ എൻ്റെ മനസ്സിലെ സങ്കടം? ഒരു കാരണം വെച്ചാൽ ശിവൻ പറഞ്ഞത് സത്യം തന്നെയാണ്. അതിൻ്റെ പേരിൽ ദേ ഇനി ആരും ഈ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാക്കരുത്. അവൻ ഈ കുടുംബത്തിൽ നമ്മളെപ്പോലെ തന്നെ കരുതലുണ്ട്. നമ്മളീ കുടുംബത്തിൽ ഒരു പ്രശ്നമില്ലാതെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് കരുതുന്നോ അതുപോലെ അവനും കരുതുന്നുണ്ടോ? അതിൻ്റെ ഒന്നാമത്തെ അർത്ഥമാണ് അവൻ ഈ മസാലദോശയും മേടിച്ചുകൊണ്ട് വന്ന് അപ്പുവിൻ്റെ മനസ്സ് കീഴടക്കിയത് എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ബാലൻ ഇങ്ങനെ ദേവിയോട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതേ സമയം പിന്നീട് കാണിക്കുന്ന അഞ്ജുനിയ. അഞ്ജു മൊബൈലിൽ ഫോട്ടോസൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, ഓരോ ഫോട്ടോസ് മാറ്റി മാറ്റി നോക്കി ഒറ്റക്കിരുന്ന് ചിരിക്കുക. അപ്പോഴേക്ക് ശിവൻ കുളിച്ചിട്ട് വന്നു. കുളിച്ചിട്ട് വന്ന് കഥ കുറ്റിയിടുക, എന്നിട്ട് അഞ്ജുനെ നോക്കുക. ഇതെന്താ ഒറ്റക്കിരുന്ന് ചിരിക്കുന്നത്? എന്താ നോക്കുന്നേ എന്നും നമ്മുടെ ശിവൻ അഞ്ജുനോട് ചോദിക്കതേ ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞ് അഞ്ജലി ഒരു വിളി. അപ്പോൾ ശിവൻ ഒന്ന് പ്രണയത്തോടൊന്ന് നോക്കുക അഞ്ജുനെ, വന്നേ എന്നും പറഞ്ഞ് അഞ്ജു വീണ്ടും. അപ്പോൾ ശിവൻ പതുക്കെ അങ്ങോട്ട് ചെന്നു, ദേ അന്ന് നമ്മളെടുത്ത ഫോട്ടോസാ, ഒന്ന് നോക്കിയേ അവിടെ ഇരിക്കുന്നേ എന്നും അഞ്ജലി. അപ്പോൾ ശിവനെ മടിച്ചു നിൽക്കുക, ഹാ അങ്ങോട്ട് ഇരിക്കും മനുഷ്യ. ഇത് കേട്ടതും ശിവൻ ഇത്തിരി അങ്ങോട്ട് മാറിയിരിക്കുക. അപ്പോഴേക്കും അഞ്ജലി, ഹാ ദേ ഈ ഫോട്ടോസൊക്കെ ഒന്ന് നോക്കി, നല്ല രസമല്ലേ അന്ന് നമ്മൾ രണ്ടുപേരും കൂടെ ചേർന്ന് സെൽഫി എടുത്തതാ. അത് മാത്രമല്ല ഇതിൽ നിങ്ങളെടുത്ത ഫോട്ടോയുണ്ട്, എവിടെ നോക്കട്ടെ എന്നും പറഞ്ഞ് ശിവൻ ആ ഫോട്ടോ മേടിക്കുക. എന്നിട്ട് രണ്ട് ഫോട്ടോ ഇങ്ങനെ മാറ്റി നോക്കിയിട്ട് അഞ്ജലിയെ ഇങ്ങനെ മറച്ചു പിടിച്ച് മൊബൈലിൽ ഇത്തിരി സൈഡ് ചരിച്ച് പിടിച്ച് അഞ്ജുവിൻ്റെ ഫോട്ടോ മാത്രം സൂം ചെയ്ത് നോക്കുകയാണ്. ഇത് കണ്ടപ്പോൾ അഞ്ജു ഒന്ന് എത്തി നോക്കാൻ പോയി, അതെ അവിടെ ഇരുന്നാൽ മതി, നീ കണ്ടതല്ലേ ഇനി ഞാൻ കാണട്ടെ എന്നും പറഞ്ഞ് ശിവൻ താഴെ ഇറങ്ങിയിരുന്നു. ഇതെന്താ ഒറ്റയ്ക്കിരുന്ന് കാണുന്നത്? എന്നെയും കൂടെ കാണിച്ചതാ, നിൻ്റെ മൊബൈലല്ലേ ഉള്ളത്, നമുക്ക് ഒരുമിച്ചിരുന്ന് കാണണ്ട, ഞാനിവിടെ ഇരുന്ന് കണ്ടിട്ട് നീ കണ്ടാൽ മതി എന്നും പറഞ്ഞ് ശിവൻ വീണ്ടും അഞ്ജുവിൻ്റെ ഫോട്ടോ സൂം ചെയ്ത് നോക്കിയിട്ട് സുന്ദരിയാ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അഞ്ജലി ഇങ്ങനെ ചോദിക്കുക, എന്താ നിങ്ങൾ ഒറ്റയ്ക്ക് നോക്കി ചിരിക്കുന്നേ? ഏയ് നീ ഫോട്ടോയിലും നേരിട്ടും ഒരുപോലെ ഇരിക്കുന്നേ, ഹാ ഇതെന്തൊരു പറച്ചില്ല, പിന്നെ ഫോട്ടോയിലും നേരിട്ടും ഒരുപോലെ അല്ലാതെ പിന്നെ എങ്ങനെ ഇരിക്കും? അതെ ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, ചിലർ ഫോട്ടോയിൽ കാണാൻ നല്ല രസമുണ്ടാവും, എന്നാൽ നേരിട്ട് കാണാൻ ഒരു മെനയും ഉണ്ടാവില്ല. അതുപോലെ ചിലവർ നേരിട്ട് കാണാൻ നല്ലതായിരിക്കും, പിന്നെ ഫോട്ടോയിൽ കാണാൻ ഒരു രസവും ഉണ്ടാവില്ല, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ എങ്ങനെ ഇരിക്കുന്നേ? അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, നീ ഫോട്ടോയിലും നേരിട്ടും ഒരുപോലെ തന്നെ സുന്ദരിയാണ്. ആഹ അപ്പം ഞാൻ സുന്ദരിയാണല്ലേ എന്നും, ആ ദേ ഈ ഫോട്ടോസൊക്കെ നല്ല രസമുണ്ടല്ലോ കാണാൻ എന്നും പറഞ്ഞ് നമ്മുടെ ശിവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അഞ്ജലി, എല്ലാ ഫോട്ടോസും നല്ലതാ, അതുകൊണ്ട് ഫോട്ടോസിൽ നിന്ന് ഒരെണ്ണെടുത്ത് ഫ്രെയിം ചെയ്ത് ഇവിടെ തൂക്കിയാലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുക. അപ്പോൾ ശിവനും അത് തന്നെ ചോദിക്കുക, അഞ്ജു ഇതിൽ നിന്നൊരു ഫോട്ടോ എടുത്ത് നമുക്ക് ഫ്രെയിം ചെയ്ത് ഇവിടെ വെച്ചാലോ? അയ്യോ ഇതിപ്പോൾ ഞാൻ ആലോചിച്ചതേ ഉള്ളൂ, ഇത് എന്തൊരു അത്ഭുതമാ, ഞാൻ ആലോചിച്ചത് തന്നെ നിങ്ങൾ പറയുന്നു. ആ എന്തായാലും ഇനി ഈ ഫോട്ടോസ് എൻ്റെയിലേക്ക് സെൻഡ് ചെയ്തേക്ക്, എല്ലാം നല്ല ഫോട്ടോയാ എന്നും പറഞ്ഞ മൊബൈൽ അഞ്ജുവിൻ്റെ കൈ കൊടുത്തിട്ട് ശിവൻ കട്ടിനടിയിൽ നിന്നും പായ എടുത്ത് വിരിച്ച് ഇങ്ങനെ കിടക്കാൻ ഒരുങ്ങാണ്. അപ്പോഴേക്കും അഞ്ജലി കണ്ടു, ഇതാണല്ലേ എന്നെ ഇന്ന് മറച്ചു പിടിച്ചത്. എന്ത് എൻ്റെ ഫോട്ടോ സൂം ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലേ, അതുകൊണ്ടല്ലേ എന്നിൽ നിന്ന് മറിച്ച് താഴെ പോയിരുന്നതെന്നും. ഏയ് അങ്ങനെയൊന്നുമില്ല, ശേ കൊളമായി എന്നും പറഞ്ഞ് ശിവൻ എഴുന്നേറ്റ് ലൈറ്റ് ഓഫ് ചെയ്ത് വേഗം തന്നെ കിടക്കുകയാണ് ചമ്മിയ മുഖം കൊണ്ട്. അപ്പോൾ അഞ്ജലി ഇരുന്ന് ചിരിക്കുക, കൊച്ചു കള്ളൻ അപ്പം എന്നെ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു, അപ്പം എന്നോട് ഇഷ്ടമൊക്കെ ഉണ്ട്, ഇഷ്ടമില്ലാതെ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ശിവനും, ശേ വേണ്ടായിരുന്നു, സൂം ചെയ്ത ഫോട്ടോ മാറ്റിയിട്ട് കൊടുത്താൽ മതിയായിരുന്നു, എല്ലാം കുളമായി എന്നും പറഞ്ഞ് ഇങ്ങനെ ചിരിച്ചുകൊണ്ടൊക്കെ തന്നെ കിടക്കുകയാണ്. ഇതേ സമയം
പിന്നീട് കാണിക്കുന്ന നേരം വെളുത്തു. നേരം വെളുത്തത് നമ്മുടെ കണ്ണനാണ്. ആ സ്കൂട്ടർ ഇങ്ങനെ തേച്ചൊരച്ച് കഴുകുക. ഷോ, ഈ പാട്ടവണ്ടി കഴുകാൻ ഇവർ എന്നെ തന്നെ നിയമിച്ചല്ലോ. എന്തൊരു കഷ്ടമായത്. ഈ പാട്ടവണ്ടി കഴുകിയാലും കഴുകിയില്ലെങ്കിലും ഒരുപോലെ തന്നെയാണ്. ഒരു ബുള്ളറ്റ് വാങ്ങാൻ പറഞ്ഞാൽ കേൾക്കൂല. പുതിയ വണ്ടിയാണെങ്കിൽ ശങ്കരൻ അമ്മാമ്മയുടെ വീട്ടിൽ കൊണ്ടുപോയിട്ടു. ഇനി ശങ്കരൻ അമ്മാമയ്ക്ക് കാല് വയ്യാത്തതുകൊണ്ട് ആ വണ്ടി അങ്ങനെ ശങ്കരൻ അമ്മയ്ക്ക് മനഃപൂർവ്വം കൊടുത്തതാണോ? എൻ്റെ ദൈവമേ, അങ്ങനെയാണെങ്കിൽ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് കണ്ണൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു കറുപ്പ് കാറ് വീടിൻ്റെ മുറ്റത്ത് വന്നിങ്ങനെ നിൽക്കുക. അത് കണ്ടതും കണ്ണൻ ഓടി അകത്തേക്ക്. അപ്പോൾ അപ്പുവിൻ്റെ മമ്മി അതിൽ നിന്ന് ഇറങ്ങിയിട്ട് ആകെ എന്താ പറയുക, ഒരു ഇതോ ടെൻഷനോട് കൂടി നോക്കുക. ദൈവമേ, എന്തിനായിരിക്കും കണ്ണൻ അകത്തേക്ക് ഓടിയതെന്ന് പറഞ്ഞ് ഇതേ സമയം നമ്മുടെ കണ്ണൻ അകത്ത് നിന്ന് വലിയേട്ടാ, അമ്മേ, ദേ അപ്പോൾ എടുത്തിയുടെ മമ്മി വന്നിട്ടുണ്ട് എന്ന്. ആണോ, എന്തിനാ വന്നേ? അറിയില്ല, അന്ന് വന്ന അതേ കാറിലാണ് വന്നത്. അപ്പോൾ ലക്ഷ്മിയമ്മ, ദൈവമേ, ഇനി അടുത്ത എന്തെങ്കിലും കുഴപ്പത്തിന് വന്നാണോ എന്ന് അറിയില്ലല്ലോ. നീ ചെന്ന് അപ്പുവിനോട് പറ കണ്ണ എന്നും പറഞ്ഞ് കണ്ണനെ അകത്തേക്ക് പറഞ്ഞു വിടുകയാണ്. അപ്പോഴേക്ക് അംബിക അകത്തേക്ക് വന്നു. ആ, ഇരിക്കപ്പുൻ്റെ മമ്മി എന്നും പറഞ്ഞ് ബാലൻ അവിടെ നിന്ന് എഴുന്നേറ്റ് കൊടുക്കുക. ഇതേ സമയം അംബിക അവിടെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ അംബിക ഇരുന്നതും നമ്മുടെ അംബിക ബാലനോട് പറയുക, എന്നെ കണ്ടതും കണ്ണൻ അകത്തേക്ക് ഓടി വന്നു, ഞാൻ പേടിച്ചുപോയി എന്നും. ഏയ്, അത് പേടിക്കൊന്നും വേണ്ട, അവൻ വിവരം പറയാൻ വേണ്ടി വന്നതാണോ? അപ്പോഴേക്ക് ശിവനും അങ്ങോട്ട് വന്നു, നമ്മുടെ ദേവിയും അഞ്ജുവും വന്നു. ഇതേ സമയം ദേവി അഞ്ജുവിനോട്, അഞ്ജു ചായ എടുക്ക. അഞ്ജു, ഏയ് വേണ്ട മോളെ, എനിക്കിപ്പോൾ ഒന്നും വേണ്ട, ഞാനൊന്നും കുടിക്കാനായിട്ട് വന്നതല്ല. അപ്പോൾ ലക്ഷ്മിയമ്മ ചോദിക്കുക, അതെന്താ ഇവിടെ നിന്നൊന്നും വാങ്ങിച്ച് കഴിക്കരുതെന്ന് അപ്പൂൻ്റെ ഡാഡി പറഞ്ഞിട്ടുണ്ടോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. ഇനിയിപ്പോൾ അതിൻ്റെ പേരിലൊരു പരാതി വേണ്ട, എന്തെങ്കിലും എടുത്തോ എന്നും അംബിക പറയുക. അപ്പോഴേക്ക് അഞ്ജലി അടുക്കളയിലേക്ക് പോയി. ഇതേ സമയം ശിവനോട്, സത്യത്തിൽ എനിക്കറിയവനോട് സത്യത്തിൽ എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ കാര്യങ്ങൾ വിളിച്ച് പറയുന്നത് വരെ എനിക്ക് സത്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. ശിവ, ദേ ഞാനേ വിചാരിച്ചത് തമ്പിയേട്ടൻ അങ്ങനെയൊന്നും പറയില്ല എന്നാ. എന്നാൽ എന്നെ മുറിയിൽ മാറ്റി നിർത്തിയിട്ട് നിങ്ങളോട് രണ്ടുപേരോടും എന്തോ തനിച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അങ്ങേരെ അങ്ങോട്ട് വന്നത്. അതുകൊണ്ടാണ് ഞാനൊന്നും അറിയാതെ പോയത്. സത്യത്തിൽ അങ്ങേര് ചെയ്ത തെറ്റിന് ഞാൻ ശിവനോട് മാപ്പ് ചോദിക്കുക. അങ്ങേര് എനിക്കറിയില്ല എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന്. എന്നാലും എനിക്കിത് കേട്ടപ്പോൾ നല്ല സങ്കടമായി. എന്നാലും ശിവൻ അപ്പൂൻ്റെ സന്തോഷത്തിന് വേണ്ടി അവിടെ നിന്ന് മാറിക്കൊടുത്തല്ലോ. വേണ്ടായിരുന്നു, തമ്പേട്ടന് വേണ്ടി ഇവിടെ നിന്ന് അങ്ങനെ മാറി നിൽക്കണ്ടായിരുന്നു. ശിവ മാപ്പ് ശിവ എന്നും പറയുക. ഇത് കേട്ടതും നമ്മുടെ ശിവൻ, ഏയ് അതൊന്നും ഞാൻ കാര്യമായിട്ട് എടുത്തിട്ടില്ല അപ്പോഴത്തേടെ മമ്മി, എനിക്കതൊന്നും ഓർത്ത് ഒരു സങ്കടവും. അപ്പോഴേക്കും ദേവി ചായ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ അഞ്ജലിയോടും, അഞ്ജു മോളെ ഇതിൻ്റെ പേരിൽ നീയും അപ്പും ഭയങ്കര വഴക്കായതെന്നൊക്കെ ഞാൻ വിചാരിച്ചു, പക്ഷേ നിങ്ങളൊരുമയോടെ പോകുന്നുണ്ടല്ലോ, സന്തോഷമായി മോളെ. നിന്നോടും ഞാൻ മാപ്പ് ചോദിക്കുക. ദേ നീയും ഒരുപാട് സങ്കടപ്പെട്ട് കാണൂലേ ശിവനോട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞേന്. ഏയ് ഇല്ല മമ്മി, സങ്കടം ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം അതൊക്കെ മാറി. ഇപ്പം ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല മമ്മി, മതി, ഇത്രയും മതി. നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ ഇവിടെ ഇരിക്കണമെന്ന് ഞാൻ അറിഞ്ഞല്ലോ, എനിക്ക് ഇത്രയും മതി. ആ പിന്നെ ഞാനൊരു പ്രധാന കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത്. എന്താ എന്താ എന്നും എല്ലാവരും ആകാംക്ഷയോടെ അംബികയുടെ മുഖത്ത് നോക്കി നിൽക്കുക. ദേ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് വന്നല്ലോ, ഇനി നാട്ടുനടപ്പനുസരിച്ച് രണ്ട് ദിവസം അപ്പുവിനെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോവുക എന്നും നമ്മുടെ അംബിക പറയുക. ഇത് കേട്ടതും ബാലൻ്റെയും ദേവിയുടെയൊക്കെ മുഖഭാവം അങ്ങോട്ട് മാറി. എന്താ എന്താ എല്ലാവരും നോക്കുന്നേ? അല്ല, ഹരിയോട് ചോദിക്കാതെ അതിന് അപ്പുവിനെ മാത്രമല്ല ഹരിയെ കൂടെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത് എന്ന്. അപ്പോൾ അതിന് ഹരി സമ്മതിക്കുമെന്നറിയില്ല. ഞങ്ങളൊന്ന് അവനോട് ആലോചിക്കട്ടെ. മതി, ആലോചിച്ചിട്ട് മതി. ഇത് ഞാൻ ഒറ്റയ്ക്കെടുത്ത തീരുമാനമൊന്നുമല്ല, തമ്പേട്ടനും കൂടെ ആലോചിച്ചിട്ടെടുത്ത തീരുമാനമാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് വിടാം. എന്തായാലും ഹരി വന്ന് ചോദിച്ച് തീരുമാനം എടുത്തതിന് ശേഷം അറിയിച്ചാൽ മതി, ഞാൻ നാളെ ഇങ്ങോട്ട് വണ്ടി വിടാം. എന്നാൽ പിന്നെ ഞാനങ്ങോട്ട്. ശരി മമ്മി എന്നും പറഞ്ഞ് ഇങ്ങനെ അമ്മ അംബിക വെളിയിലേക്ക് പോവുക. അപ്പോഴേക്കും ലക്ഷ്മി അമ്മയോ കണ്ണനോട് അകത്തേക്കൊന്ന് ആക്കടാന്ന് പറയുകയാണ്. അഞ്ജലിയോട് രണ്ടുപേരും കൂടെ അവർ ലക്ഷ്മി അമ്മയെ അകത്തേക്ക് ആക്കുക. ഇതേ സമയം നമ്മുടെ അപ്പുവിനെ യാത്രയാക്കി, അപ്പു അമ്മയും അമ്മമ്മയെ യാത്രയാക്കിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ മോളെ ഞാനങ്ങോട്ട്. ശരി മമ്മി, പോയിട്ട് വാ, ഹരി വന്ന് സംസാരിച്ചിട്ട് നാളെ എന്താണെന്ന് വെച്ച് ചെയ്യാം എന്നും പറഞ്ഞ് അപ്പു സങ്കടത്തോടെ ഇങ്ങനെ നിൽക്കുക. ഇതേ സമയം അംബിക പോയി കഴിഞ്ഞതും നമ്മുടെ അപർണ, എന്നാലും എൻ്റെ മമ്മി ഇവിടെ വന്നപ്പോൾ ഹരി ഇവിടെ ഉണ്ടാവേണ്ടതായിരുന്നു. ആ ഒരു കാരണം വെച്ചാൽ ഹരി ഇവിടെ ഇല്ലാതിരിക്കുന്നത് തന്നെ നല്ലത്. അതെന്താ ദേവിയുടെ അടുത്ത് അങ്ങനെ പറഞ്ഞേ എന്നും ദേവിയോട് ചോദിക്കണം അപ്പു. അല്ല, അവനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഈ പോകുന്ന കാര്യത്തിന് ഒരു തടസ്സം വെച്ചാനേ. ആ അത് ദേവിയുടെ അടുത്ത് പറഞ്ഞത് ശരിയാ. അതുകൊണ്ട് അവനോട് പതുക്കെ പറഞ്ഞാൽ മതി. ആ ബാലേട്ടാ, ദേ മമ്മി വന്ന കാര്യം മാത്രം പറ, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പിന്നീട് പറഞ്ഞാൽ മതി കേട്ടോ. ശരിയടോ, അതൊക്കെ ഞാൻ വേണ്ട പോലെ കൈകാര്യം ചെയ്തോളാം എന്നും പറഞ്ഞ് ബാലനും പോയി. ശിവ നീ വരുന്നില്ലേ? ഞാൻ പിന്നാലെ വന്നോളാം ശിവ ബാലേട്ടാ എന്നും പറഞ്ഞ് നമ്മുടെ ശിവൻ ഇങ്ങനെ അകത്തേക്ക് പോവുക.
ശിവൻ അകത്തേക്ക് പോയത് നമ്മുടെ അപ്പു ദേ ദേവിയടുത്ത് ശിവന്റെ പോക്ക് ഉണ്ടോ, കാമുകിയെ കാണാനുള്ള പോക്ക. അപ്പൊ കണ്ണൻ, കാമുകിയോ? ഏത് കാമുകി? എടാ അഞ്ജുനെയാടാ പറഞ്ഞത്. ഓ, കുഞ്ഞേടത്തെയാണോ? എന്നാലേ ഞാനൊന്ന് നോക്കിയിട്ട് വരാം. വേണ്ട വേണ്ട, നീ ഇവിടെ നിന്നാ മതി. നീ എന്തിനാടാ, നിനക്ക് എന്താടാ പൊന്നൊരുക്കുന്നിടത്ത് കാര്യം എന്നും ദേവി, ഓഹോ ഏത് പട്ടിക്ക് ഒരു ദിവസം വരും എന്നും നമ്മൾ പറഞ്ഞ് നമ്മുടെ കണ്ണൻ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ എല്ലാവരും കൂടെ അവിടെ വരാന്തയിൽ കാത്തിരുന്നു. ദേവി അഞ്ജലിയും ശിവനും പുറത്തേക്ക് വരുന്നത് നോക്കി. ഇതേ സമയം നമ്മുടെ ശിവൻ എന്താ പറയുക, അടുക്കള ഭാഗത്ത് കിടന്ന് ചുറ്റി കളിക്കുക. അപ്പോൾ അഞ്ജലി അങ്ങോട്ട് ചെല്ലുക. എന്താ, ആരെയാ നോക്കുന്നത്? ഏയ്, ഞാനാരെ നോക്കിയില്ല. എന്തായാലും പറഞ്ഞോ എന്നും അഞ്ജലി പറയുക. ഞാൻ പോയിട്ട് വരാവേ. ഇന്ന് നേരത്തെ വരുമോ? ഇന്ന് കുറച്ച് വൈകും. അതെന്താ കുറച്ച് വൈകുന്നേ? ഏയ്, ഒരുപാട് വൈകില്ല, ഒരു ഇത്തിരി വൈകും. ബാലേട്ടൻ്റെയും ഹരിയേട്ടൻ്റെയും പിന്നാലെ വന്നോളാം. ആ ശരി ശരി, നേരത്തെ വരണേ എന്നും പറഞ്ഞ് ശിവനിങ്ങനെ മുന്നേ നടക്കുക. അപ്പോഴേക്ക് നമ്മുടെ അഞ്ജലി പിന്നിലും. അപ്പോൾ നമ്മുടെ അപ്പു വരാന്തലിരുന്ന് ചോദിക്കുക, അല്ല ദേവിയടുത്ത് ഇതുവരെയും അകത്തേക്ക് പോയ കാമുകനെ കാണുന്നില്ലല്ലോ എന്നും. അപ്പൊ കണ്ണൻ, ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരട്ടെ, മിണ്ടാതെ അവിടെ ഇരിയടാ. ഏത് പട്ടിക്കും ഒരു കാലം വരുമെന്നല്ല നീ പറഞ്ഞേ, പട്ടിയുടെ കാലം വരട്ടെ, അപ്പൊ നോക്കിയാൽ മതി എന്നും ഇത് കേട്ടത് കണ്ണൻ ചമ്മിപ്പോയി. അപ്പോഴേക്കും നമ്മുടെ ശിവനും അഞ്ജുവും പുറത്തേക്ക് വന്നു. ഓ, എല്ലാവരും ഇവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നോ എന്നും ശിവൻ. അത് കണ്ടുകൊണ്ട് നമ്മുടെ ദേവി ഒന്ന് ശിവനെ കളിയാക്കി കൊണ്ടൊരു നോട്ടം, അപ്പു ഒന്നൊരു നോട്ടം, കണ്ണൻ ഒന്നൊരു നോട്ടം, മൂന്ന് പേരുടെയും നോട്ടം കണ്ട് ആകെ ചമ്മി നിൽക്കുകയാണ് നമ്മുടെ ശിവൻ. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു അടിപൊളി എപ്പിസോഡായി കാത്തിരിക്കുക. ഇന്നത്തെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ അമർത്തിക്കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഒരു അടിപൊളി ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു.